സർക്കാരിനെ മയക്കിക്കൊണ്ട് പോകാൻ നടക്കുന്ന ആധുനിക മാരീജന്മാരെ കുറിച്ചുള്ള ആശങ്ക സി പി ഐ പരസ്യമായി തന്നെ പങ്കുവയ്ക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സി പി ഐയുടെ വിമർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സർക്കാരിനെ തിരുത്താനുള്ള ശക്തിയൊന്നും തങ്ങൾക്കായിട്ടില്ല എന്ന് മുൻ മന്ത്രിയും എം എൽ എയുമായ സി ദിവാകരൻ പറയുന്നുണ്ട് എങ്കിൽ പോലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കേട്ട് പഠിക്കുന്നെങ്കിൽ പഠിച്ചുകൊള്ളട്ടെ എന്ന നിലയിലാണ് സി പി ഐ ഇപ്പോഴും വിമർശനം തുടരുന്നത്. സി പി ഐ പറയുന്നത് സി പി എമ്മോ സർക്കാരോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് മുഖവിലക്കെടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. സി പി ഐ പിണങ്ങി നിന്നാലും അവർ പോയാലും എവിടം വരെ പോകും എന്നുള്ള ചിന്ത സി പി എമ്മിനുള്ളത് കൊണ്ട് തന്നെ സി പി ഐയുടെ വാദമുഖങ്ങളെ അത്രമേൽ ഗൗരവത്തിലെടുക്കാൻ സി പി എം തയ്യാറാകില്ല എന്നിരിക്കലും വിമർശനത്തിന് ഒരു കുറവും വരുത്തേണ്ടതെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനല്ല, ജനങ്ങളുടെ മുന്നിൽ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശമാണ് സി പി ഐ നൽകുന്നത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അടക്കമുള്ള വിവാദ കൺസൾട്ടൻസി കമ്പനികളെ സർക്കാരിൻ്റെ ഭാഗമായി നിരന്തരം ഇടപെടുത്തുന്നത് എന്തിന് എന്നുള്ള ചോദ്യം സി പി ഐ ഉയർത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ്. ശിവശങ്കറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പല ഘട്ടങ്ങളിലായി നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് എതിരായിട്ടൊക്കെ അന്ന് മുതൽ തന്നെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച സി പി ഐ ശിവശങ്കറിനെ മാറ്റണമെന്നുള്ള ആവശ്യം പോലും മുഖ്യമന്ത്രിയുടെ മുന്നിൽ വച്ചതാണ്. അന്ന് ശിവശങ്കറിനെ തന്നെ നേരിട്ട് സി പി ഐ പാർട്ടി ഓഫീസിലേക്ക് അയച്ച് പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തിച്ച് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കുകയായിരുന്നു. വഴിവിട്ട നീക്കങ്ങൾ ശിവശങ്കറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുവെന്നും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പോലെ പോലും അറിയാതെ പല ഇടപെടലുകളും നടത്തുന്നത് ദുരൂഹമാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും അത് തിരിച്ചറിയാൻ എന്തുകൊണ്ടോ മുഖ്യമന്ത്രിയും സി പി എമ്മും തയ്യാറാകാതെ പോയതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് സി പി ഐ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇനിയും തിരുത്തലുകൾ വരുത്താൻ തയ്യാറായില്ലെങ്കിൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആരോപണവിധേയനായി നിൽക്കുന്ന ജലീലിൻ്റെ ഓഫീസും അടക്കം പൂർണ്ണമായും സംശയരഹിതമായി മാറണം എന്നുള്ള ആ ആവശ്യം ഇടതുമുന്നണി യോഗത്തിലടക്കം ആവർത്തിക്കുക എന്നത് തന്നെയാണ് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ട. സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ സജീവമായി ഈ വിഷയത്തിൽ ഇടപെടിക്കാനും സി പി ഐ തങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തെക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം.